ഹലോ ഗൈസ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് ലെമൺ റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, നാരങ്ങ ചോറ്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോ കണ്ടാലോ. അപ്പോൾ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നമ്മൾ പച്ചരി എന്ന് പറയില്ലേ, അല്ലെങ്കിൽ വൈറ്റ് റൈസ്, അത് കുറച്ച് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നല്ലോണം വെന്തുടയണ്ട. ഇനി നമുക്ക് ആവശ്യം കുറച്ച് ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, വറ്റൽ മുളക്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് കായം. പിന്നെ നമ്മൾ കടല എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു രണ്ട് നാരങ്ങ പിഴിഞ്ഞതും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിലക്കടല നമുക്ക് റോസ്റ്റ് ചെയ്യാത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ അതിൽ എടുത്തിട്ടുണ്ടെന്ന് മാത്രം. ഇനി നമുക്ക് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്, നല്ലെണ്ണയായാലും കുഴപ്പമില്ല. ആദ്യം നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം, കാരണം ആ മുളകിൻ്റെ ഇതൊക്കെ ഒന്ന് എണ്ണയിൽ വരട്ടെ, അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകും ഒരുപാട് ഇങ്ങനെ ഇടണ്ട കേട്ടോ, കുറച്ചൊരു അത്യാവശ്യത്തിന്. ഞാനിവിടെ ഒരു അര ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഇത് നമുക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെയാണ് ശരിക്കും ലെമൺ റൈസ് ഏറ്റവും ബെസ്റ്റ്, കാരണം ലൈറ്റായിട്ടാണ്, പക്ഷേ ഒരു കറി ഇല്ലാതെ പാക്ക് ചെയ്യാനൊക്കെ നല്ല ഇതല്ലേ. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടുള്ളതാണ് ഇട്ടത്, പകുതി പൊളിഞ്ഞ സ്പ്ലിറ്റാക്കി ഉഴുന്നായാലും കുഴപ്പമില്ല. ഇതിൽ കുറച്ച് കടലപ്പരിപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പച്ച നിലക്കടലയാണ് കിട്ടണമെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ റോസ്റ്റ് ചെയ്ത നിലക്കടലയുള്ളത്, ഞാൻ അതിൻ്റെ കൂടെ ഒരു മൂന്നാല് അണ്ടിപ്പരിപ്പും കൂടെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തത്. അത് നല്ല ചെറുതായി അരിഞ്ഞോളൂ, അല്ലെങ്കിൽ പിന്നെ അത് പെറുക്കി സൈഡിൽ വയ്ക്കും. നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടാണെങ്കിൽ നമുക്കത് കഴിക്കുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് മനസ്സിലാവില്ല. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എരിവ് അവനവൻ്റെ ഇഷ്ടത്തിന്. ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളെ വറുത്ത് വെച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചെയ്ത നിലക്കടലയാണ്, അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നിലക്കടല ഓൾറെഡി റോസ്റ്റ് ആയതുകൊണ്ട് ഇനി കൂടുതൽ സമയമൊന്നും വേണ്ടി വരില്ല. കുറേ ദിവസം സദ്യയോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഫുഡുകളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഇടയ്ക്ക് ഒരു ദിവസം ലെമൺ റൈസോ കർഡ് റൈസൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് നല്ല സുഖം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി കേട്ടോ, കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ മഞ്ഞപ്പൊടിയുടെ ഒരു കുത്ത് വരും. അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കായം ഇട്ട് കൊടുക്കാം. കായം ഇതുപോലെ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ദാഹമൊക്കെ വരും. അപ്പോൾ അതും ഒരളവിന്, അതേപോലെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നിങ്ങൾ റൈസ് ബോയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഊറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചോറിൽ നന്നായിട്ട് പിടിച്ചോളൂ അത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനെടുത്ത റൈസിന് ഞാനിവിടെ രണ്ട് നാരങ്ങയാണ് പിഴിഞ്ഞ് വെച്ച്, ചെറുതായിരുന്നു, അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ റൈസും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാരങ്ങ ഒഴിച്ച് ഒരുപാട് നേരം ഇതാക്കരുത്, ഉടനെ നമുക്ക് റൈസും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഫുഡ് ഐറ്റമാണിത് ലെമൺ റൈസ്. നമ്മൾ അമ്പലങ്ങളിലൊക്കെ പ്രത്യേകിച്ചിട്ട് കേട്ടോ, ഇവിടുന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തമിഴ്നാടായാലും, ഇപ്പോൾ നവി മുംബൈയിൽ ഒരു അമ്പലമുണ്ട്, ഹനുമാൻ്റെ അമ്പലം, അവിടെ നമുക്ക് പ്രസാദമായിട്ട് ഇതാ തരിക. വടമാല കഴിപ്പിച്ചതിൻ്റെ വടയും തരും, ഇങ്ങനത്തെ ലെമൺ റൈസ് തരും. അപ്പം ഞങ്ങളൊക്കെ സൺഡേയ്സിൽ അവിടെ പോകും, കുട്ടികൾക്കും അത് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമുക്ക് കയ്യിലാ തരിക പ്രസാദമായിട്ട്, പക്ഷെ നല്ല ടേസ്റ്റായിരിക്കും അത്. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കുട്ടികൾക്കും എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ടത്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്ര പെട്ടെന്നായത്. അതേപോലെ നിങ്ങൾ ലെമൺ ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കൂടുതൽ ആദ്യം തന്നെ ഒഴിക്കേണ്ട കേട്ടോ. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ്, ചൂടൊക്കെ ആറിക്കഴിയുമ്പോഴാണ് ശരിക്കും ലെമൺ റൈസിൻ്റെ ടേസ്റ്റ് ശരിക്കും വരിക. അപ്പോൾ കറക്റ്റ് സെറ്റായിക്കോളും. കുറച്ച് ആറിയിട്ടെടുക്കുന്നത് നല്ലത് കേട്ടോ, ചൂടോടെ കഴിക്കേണ്ട, അതിനെക്കാട്ടിലും കുറച്ച് ചൂടാറിയിട്ടാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. ചാനല് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. ഇതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക.
താങ്ക് യു.